തയ്ച്ച് കുളമായി പോയവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമൊക്കെ ഉണ്ടാവും സ്വന്തമായിട്ടൊരു ചെറുതാർ വെട്ടി തയ്ച്ചിടണമെന്ന്. പക്ഷെ തയ്ക്കാൻ പിന്നെയും പറ്റും, വെട്ടാനാണ് എല്ലാവർക്കും ഒരു പേടിയുള്ളത് അല്ലെ. അങ്ങനെ പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ദേ വെട്ടിത്തരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളുടെ അടുത്തൊരു കസ്റ്റമർ വന്നിട്ട് ഇത് കട്ട് ചെയ്യാൻ പേടിയാണ്, തയ്ക്കാൻ അറിയാം പുള്ളിക്കാരിക്ക്, പക്ഷെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസോ ഇല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസ കുറവ് നന്നായിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ വോയിസ് ഇട്ടു, എനിക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, പേയ്മെന്റ് തരാം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒരു ഉപകാരം, തയ്യക്കടയിൽ ചെന്ന് ചോദിച്ചായിരുന്നേ പുള്ളിക്കാരി അടുത്തൊക്കെ ഉള്ള ഷോപ്പിൽ ചെന്ന് ചോദിച്ചപ്പോ അവര് തീർച്ചയായിട്ട് പറഞ്ഞു പറ്റില്ല. അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി തയ്യക്കടയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് കട്ടിങ് മാത്രം ചെയ്ത് കൊടുക്കുന്നത് അത് ആരും അങ്ങനെ ചെയ്യില്ല കേട്ടോ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പേയ്മെന്റ് ഓക്കെ ആണ്, പിന്നെന്താ പ്രശ്നം, കട്ട് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ പേടിയൊക്കെ ഉള്ളവര് ദേ നമ്മളുടെ അടുത്തേക്ക് വന്നേക്കാം, കട്ടിങ്ങിന്റെ ചാർജ് മാത്രം തന്നാൽ മതി. പിന്നെ തുണിയും നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം കേട്ടോ, കാര്യം നിങ്ങൾ തുണി ഇങ്ങോട്ട് അടച്ച് തന്ന് അതിന്റെ കൊറിയർ ചാർജൊക്കെ ആകുമ്പോൾ ആകെ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മളുടെ കയ്യിലുള്ള തുണിയിൽ നിന്ന് കട്ടിങ്ങും കൂടി ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു പേയ്മെന്റും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമേ ഈ തുണിയൊക്കെ ഒന്ന് നോക്കാം, ഇത് എന്ത് തരം തുണിയാണ്, ഇതിനൊക്കെ എത്ര രൂപയാണ്, ഇത് എത്ര മീറ്റർ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ. അതെല്ലാം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ആദ്യമേ ചോദിക്കും ഏത് ടൈപ്പ് ചുരിദാറാണ് വേണ്ടത്. ഇപ്പോൾ എയർലൈൻ ആണോ, സ്ലിറ്റ് കുർത്തിയാണോ, അംബ്രല്ലയാണോ, അതനുസരിച്ചിട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോ ഞാൻ ഇവിടെ സ്ലിറ്റ് ഉള്ളൊരു ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, 47 ഇഞ്ച് ലെങ്ത് കുർത്തിക്ക് തന്നെയുണ്ട്. പിന്നെ ഒരു 17 ഇഞ്ചോളം സ്ലീവിനൊക്കെ ഉണ്ട്, നടുക്ക് ജോയിന്റ് ഒന്നും ഇല്ലാതെ നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 മീറ്റർ മുറിച്ചിട്ടുണ്ട്. പ്യുവർ കോട്ടൺ ആണ്, അതായത് 100% കോട്ടന്റെ തുണിയിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ തുണി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, വേണ്ടവർക്ക് ചോദിക്കാം. കട്ടിങ് പേടിയാണെങ്കിൽ കട്ടിങ് ചെയ്ത് തരും, നിങ്ങൾ കട്ടിങ് എല്ലാം അറിയാമെങ്കിൽ നിങ്ങൾക്ക് തുണി മാത്രം മേടിക്കാം കേട്ടോ. സ്റ്റിച്ചിങ് ഉണ്ട്, പക്ഷെ അത് കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഒത്തിരി ഓർഡറുകൾ വരാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടി ചെയ്യാനുള്ള സമയമില്ലാത്ത കൊണ്ട് ഇത് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് നാളത്തേക്ക് ഒന്ന് ഡിലേ ആക്കി വെച്ചിരിക്കുവാണ് കേട്ടോ. നമ്മള് നേരെ നമ്മളുടെ ഈ ഒരു കുർത്തി കട്ടിങ്ങിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ വാട്സാപ്പ് ചാറ്റിലൂടെയാണ് നമ്മൾ ഇവക കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്, അതായത് ഇതിന്റെയൊക്കെ മെഷർമെന്റ് എങ്ങനെ വേണം. കുറെ അധികം എനിക്ക് അഴച്ചു തന്നായിരുന്നേ, പക്ഷെ അതിലെ കറക്റ്റ് കാൽക്കുലേഷൻ ഒന്നും കറക്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ് കട്ട് ചെയ്യുമ്പോൾ ആകെ അത് കുളമായി പോകുന്നത്. അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിച്ചടച്ചു, ഇപ്പൊ ഈ ഒരു സൈസിൽ നമുക്ക് ഇങ്ങനെയാണ് അളവ് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് അത് മനസ്സിലായി. അപ്പൊ ഞാൻ ദേ ഇവിടെ എല്ലാ അളവുകളും ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു കുർത്തി കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ അളവൊക്കെ എടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടായിരിക്കാം കട്ടിങ് ഒക്കെ കുളമായിട്ടും ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് മേടിക്കുവാണെങ്കിൽ അത് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു കാൽക്കുലേഷൻസും അളവും. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് വീട്ടിൽ ഇത് എത്തിക്കിട്ടി കഴിയുമ്പോൾ ഒന്ന് അളന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നമൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പൊ ആദ്യം ഈ തുണി എങ്ങനെയാ മടക്കുന്നതെന്ന് കാണിച്ചുതരാം. നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ സ്ലിറ്റ് ഉള്ള കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി എടുക്കുക. നമ്മൾ ഇതില് സ്ലീവിന് വേണ്ടിയിട്ടും തുണി എടുത്തിട്ടുണ്ട്, അപ്പൊ അത് കൊണ്ടിട്ട് നമുക്ക് ദേ എന്താ പറയാ ഒരു വലിയ അളവിനെ കൂടെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ഈ ഭാഗത്തു നിന്ന് സ്ലീവ് വേണ്ട. ഓൾറെഡി സ്ലീവിന് നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ളത് കൊണ്ട് ഞാൻ താഴെ ഭാഗത്തു നിന്ന് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് നേരെ ഇങ്ങനെ രണ്ടാക്കി മടക്കുവാണ് കേട്ടോ. അതായത് തേര് ഭാഗത്തേക്ക് ഇങ്ങനെ കൂടെ വെച്ചിട്ട് കറക്റ്റ് അളവിൽ ചെയ്യണം. ഇതുപോലെ ഒന്നും വെച്ചിട്ട് നമ്മൾ ചെയ്യരുത്, തുണി ഇപ്പോൾ കോണിച്ചാണ് ഇരിക്കുന്നത്. അതായത് ഈ രണ്ടറ്റവും കറക്റ്റ് ലെവലിൽ അറ്റം വരെ അങ്ങ് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് വേണ്ട ലെങ്ത്തിനെ കൂടെ 1.5 ഇഞ്ച് തയ്യെത്തുമ്പോൾ വെച്ചിട്ട് തിരിച്ചു മടക്കുക. ഇപ്പൊ തുണി രണ്ടാക്കി ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്കിതിന്റെ ലെങ്ത് മാർക്ക് ചെയ്യലാണ്. അപ്പൊ ഒരു കുർത്തി തയ്ക്കാൻ വേണ്ടിയിട്ട് എത്ര ഇഞ്ചാണോ ലെങ്ത് വേണ്ടത് അതാദ്യം മാർക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ അതിനെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് കൂടെ വേണം. എനിക്കിപ്പോൾ ഇവിടെ 47 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. അപ്പോൾ 47 കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ്, താഴെ ഭാഗത്ത് 1 ഇഞ്ച് മടക്കി അടിക്കാനും ഷോൾഡറിൻ്റെ അവിടെ 1.5 ഇഞ്ച് കൂട്ടിയടിക്കാനും. അപ്പോൾ ടോട്ടലായിട്ട് ലെങ്ത്തിനെ കൂടെ 1.5 ഇഞ്ച് കൊടുക്കുമ്പോൾ 48.5 ഇഞ്ചിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി നേരെ നമുക്ക് ഈ ടേപ്പ് മാറ്റിയിട്ട് നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇട്ടിരിക്കുവാണല്ലോ, ഇതാ ഇതുപോലെ ഈ ഭാഗത്ത് ഒരു വിരൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ടിത് തിരിച്ചിങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വേണം നമുക്ക് തുണി മടക്കാൻ വേണ്ടിയിട്ട്. ഒന്നും കൂടെ ലെവല് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗം ഇങ്ങോട്ടേക്ക് കൊടുക്കുക, ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് മാറ്റുക. അത് സ്ലീവിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുവാണ് കേട്ടോ. ഇതാണ് സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണി.
അപ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് അല്ലല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റ് നമ്മളുടെ കുർത്തിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതായത് ഈ വശമാണ് മുകളിൽ വരേണ്ടത്, ബാക്കി ഓപ്പൺ സൈഡെല്ലാം താഴെ വരണം. ഇനി അളവൊക്കെ വെച്ചിട്ട് നമുക്കൊരു കട്ടിങ് ഒന്നും കൂടെ ചെയ്തെടുക്കാം. മാറ്റിയ ശേഷം ലെങ്ത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 47 ആണ് വേണ്ട ലെങ്ത്, 48.5 ഇപ്പോൾ ഇതിലുണ്ട്. തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് 48.5. ഇനിയുള്ള അളവെല്ലാം ഒറ്റയടിക്ക് തന്നെ നമ്മൾ ചെയ്യാൻ പോവുക. ഈ അളവ് വെച്ചിട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതിപ്പോ 2XL ആണ് സൈസ്, പക്ഷെ 2XL സൈസിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഉണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മുടെ ബോഡിയിൽ ചില സൈസൊക്കെ നമുക്ക് കൂടുതൽ ഇല്ലെങ്കിൽ കുറവൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് അളവ് തരുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ. അളവ് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് മെഷർമെന്റിലായിരിക്കും എല്ലാം ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരം ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കിട്ടുമ്പോൾ. നിങ്ങളുടെ അളവിൽ റെഡിമെയ്ഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും പറ്റില്ല, ഒരു കറക്റ്റ് ഒരു കാൽക്കുലേഷൻ അളവിൽ അവർ ചെയ്തു പോകത്തുള്ളൂ. പക്ഷെ നമ്മളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് തന്നെ കറക്റ്റ് അളവ് ചോദിച്ച് മനസ്സിലാക്കിയൊക്കെയാണ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ പുതിയ കുർത്തിയൊക്കെ വേണമെന്നുള്ളവർക്ക് വാട്സാപ്പിലേക്ക് വരാം. നിങ്ങൾ പറയുന്ന മോഡല് നമ്മൾ ചെയ്ത് തരുന്നതാണ്. നമ്മളുടെ കയ്യിലുള്ള തുണി സെലക്ട് ചെയ്തിട്ട് ആ ഒരു മോഡൽ കാണിച്ചു തരുമ്പോൾ അതനുസരിച്ചിട്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോൾഡറൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. ഷോൾഡർ 7, ആം ഹോള് 7. അപ്പോൾ അതെ, നമുക്കിതിനെ കൂടെ തയ്യൽ തുമ്പൊന്നും വേണ്ട. കാര്യം ഓവറായിട്ട് നമ്മൾ ഇതിനൊക്കെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ വീതി ഒത്തിരി അങ്ങ് കൂടിപ്പോവും. അപ്പോൾ 7 ഇഞ്ച് ഷോൾഡർ എടുത്തു, അത് കഴിഞ്ഞിട്ട് 7 ഇഞ്ച് ആം ഹോൾ എടുത്തു. നേരെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതേ ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇവിടെ നിന്നാണ് കൈക്കുഴി കുഴിച്ച് മാർക്ക് ചെയ്യേണ്ടത്. അത് കഴിയുമ്പോൾ നമുക്ക് ദാ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ ചെസ്റ്റിന്റെ ലൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് റൗണ്ട് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ദാ ചെസ്റ്റ് ഇവിടെ നമുക്ക് വരുന്ന അളവാണ് 11 ഇഞ്ച്. ഇതെല്ലാം തയ്യൽ തുമ്പ് ചേർക്കാത്ത അളവാണ് കേട്ടോ. അപ്പൊ ദേ ഇവിടെ നിന്ന് കറക്റ്റ് 11 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഇങ്ങനെ ഫസ്റ്റ് ഒരു മാർക്കിങ് കൊടുക്കുക. അത് കഴിയുമ്പോൾ തൊട്ടിപ്പുറേ നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇങ്ങനെ ഒന്ന് 2 മാർക്കിങ് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് വരുന്നത് ഷേപ്പ് ലെങ്ത്, അതുപോലെ സ്ലിറ്റിന്റെ ഓപ്പൺ വരത്തില്ലേ സ്ലിറ്റ് ലെങ്ത്തുമാണ് കേട്ടോ. ഇപ്പൊ സ്ലിറ്റ് ലെങ്ത് ഇവിടെ 20 ഇഞ്ചാണ്. ഷേപ്പ് ലെങ്ത് നമുക്കിന്റെ ആവശ്യമില്ല, നമുക്ക് ഒന്നെങ്കിൽ 13.5 അല്ലെങ്കിൽ 14 എടുക്കാം. അത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിപ്പോ സ്ലിറ്റ് ഉള്ള കുർത്തി ആയതുകൊണ്ട് ഞാൻ ഇവിടെ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഈ 2 മാർക്കിങ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. കാര്യം നമുക്കിവിടെ ഷോൾഡർ ആയിട്ട് 1/2 ഇഞ്ച് പോകുമല്ലോ. അപ്പൊ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 13.5 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ സ്ലിറ്റിന്റെ ഓപ്പൺ വരുന്നത് 20 ഇഞ്ച്, അതും ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് കിട്ടുന്ന ആൾക്ക് കറക്റ്റ് എല്ലാം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഇങ്ങനെ ലൈൻസ് ഒക്കെ വരച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മളുടെ സ്ലിറ്റ് ഓപ്പൺ വരുന്ന ഭാഗം. ഇത് വേസ്റ്റ് ആണ് കേട്ടോ. ആ വേസ്റ്റിന്റെ ഈ ഭാഗവും ഇങ്ങനെ ഒന്ന് ലൈൻസ് ഒന്ന് വരച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു വിഡ്ത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഷേപ്പ് വരുന്നത് 9 ഇഞ്ച്. അതിവിടെ വെച്ചിട്ട് കറക്റ്റ് 9 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് 10.5, താഴെ വരുന്നത് 13.5 ആണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് 10.5 ഇവിടെ നിന്നാണ് നമുക്ക് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെ 10.5 മാർക്ക് ചെയ്തു. ഇതിനെ കൂടെ 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് മതി. ഇവിടെയൊക്കെ 2 കൊടുക്കണം, പക്ഷെ ഇവിടെ നമുക്ക് 1 ഇഞ്ച് മതി ഉള്ളിലേക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10.5 11.5 മാർക്ക് ചെയ്തു. ഇനി താഴെ നമുക്ക് വേണ്ട അളവാണ് 13.5. അതായത് 13.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിയുമ്പോൾ 1 ഇഞ്ചും കൂടെ 14.5 ഇഞ്ചിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. 14.5 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് സ്ട്രെയിറ്റ് സ്കെയിൽ, ഇതിനൊക്കെയാണ് നമുക്ക് സ്കെയിലിൻ്റെ ആവശ്യം ഉള്ളത് കേട്ടോ. സ്കെയിൽ എടുത്തിട്ട് ഈ പോയിന്റും തമ്മിൽ, ഇതിപ്പോൾ നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് സ്കെയിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടേപ്പ് വെച്ച് കൊടുക്കുവാണേ. ടേപ്പ് നല്ല വലിച്ചു പിടിച്ചങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യട്ടെ. അതെ, ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇതിന് ചിലപ്പോൾ ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരും. കാര്യം ഇത് വളഞ്ഞോ ചരിഞ്ഞോ പോവരുത്. ഞാനിങ്ങനെ ഇവിടെയും വലിച്ചു പിടിച്ചിട്ടുണ്ട്. ആ അറ്റവും വലിച്ച് ആരെങ്കിലും കൊണ്ടൊന്ന് പിടിപ്പിക്കുക കേട്ടോ. എന്നാലേ നമുക്കിതുപോലെ നല്ല കറക്റ്റ് ഒരു ലൈൻ ഇങ്ങനെ അങ്ങോട്ട് കിട്ടുള്ളൂ. ഈ ലൈനൊക്കെ നമ്മൾ ഓ സാരമില്ല, ഇതൊക്കെ എങ്ങനെയെങ്കിലും മതി. അപ്പോഴും അതൊക്കെ വളഞ്ഞും എന്താ പറയുക പിരിഞ്ഞൊക്കെ പോവുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം.
അതായത് ഈ ലൈൻ നേരെ നമ്മളുടെ ഈ ഷേപ്പിലേക്ക് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചരിച്ച് മാർക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ ഇത് ചെസ്റ്റിലേക്ക്, ഇതാ ചെസ്റ്റിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു കറക്റ്റ് ഭംഗി കിട്ടില്ല കേട്ടോ. എപ്പോഴും ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ കിട്ടുള്ളൂ. നമ്മളുടെ ബോഡി ഷേപ്പ് വരുന്ന അളവാണ് ഈ കാണുന്നത്. ഇതാണ് നമുക്ക് ബോഡി ഷേപ്പിൽ വരുന്നത്. തയ്യൽ തുമ്പ് ചേർത്ത ഭാഗത്ത് വേണം മാർക്ക് ചെയ്യാൻ, ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഇവിടെ കൊണ്ടേ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോകും. ഇനി അടുത്തത് നമുക്ക് ആംഹോള് ഒന്ന് കുഴിച്ചു വരക്കലാണ് കേട്ടോ. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൊടുക്കാം. അതെ, ഇവിടെ നിന്ന് എന്തായാലും ഈ സെൻറ്റർ ഭാഗത്തു നിന്ന് എന്തായാലും ഇങ്ങനെ കുഴിച്ചിട്ട് നമുക്ക് നമ്മളുടെ കറക്റ്റ് ഈ അളവിലേക്ക് ഇങ്ങനെ ഒന്ന് എത്തിച്ച് കൊടുക്കാം. അതായത് ഇതുപോലെ നല്ല ഷേപ്പിൽ വേണം ആംഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഇതിൽ ക്യാൻവാസ് കട്ടിംഗ് ഇല്ല, കാരണം ക്യാൻവാസിൽ നെക്ക് വേണ്ട, ഈ ഒരു പാർട്ടിൽ തന്നെ നെക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കഴിയുമ്പോൾ തന്നെ അടുത്ത സെക്ഷൻ നെക്കിൻ്റെ കട്ടിങ്. അപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണേ, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. എവിടം വരെ, നമ്മളുടെ ചെസ്റ്റിൻ്റെ ഈ ഭാഗം വരെ. എന്നിട്ട് ഇവിടെ നിന്ന് സ്ലിറ്റിൻ്റെ ഓപ്പൺ വരെ, അത് കഴിഞ്ഞിട്ട് നേരെ താഴെ. അപ്പം ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും, ആഹാ ഇത് ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നല്ലേ, ഇതിനാണല്ലോ ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടതെന്ന്. ഈ ഈസിയായ കാര്യം നല്ല ഈസി ആയിട്ട് ചെയ്യണമെങ്കിലേ നല്ല കത്രികയും കൂടി വേണം. കത്രിക ഇല്ലാണ്ട് ഒരു പണി നടക്കില്ല. നമ്മുടെ അടുക്കളയിലെ മീൻ വെട്ടുന്ന കത്രികയൊക്കെ എടുക്കാം, ഇപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം, പക്ഷേ ഈ ഒരു സുഖം കൂടി കിട്ടില്ല കേട്ടോ. അപ്പോൾ കത്രികളെ ലിങ്ക് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇവിടെ കുറച്ചൊന്ന് ചലിഞ്ഞു പോയിട്ടുണ്ട് കണ്ടോ, കട്ട് ചെയ്ത് വന്നപ്പോൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ ചരിഞ്ഞു പോയി. അപ്പോൾ അതൊന്ന് ലെവലാക്കുന്ന സീനാണ് കേട്ടോ ഇത്. ഓക്കെ, ദാ ഇതുപോലെ ഇങ്ങനെ ഇതിപ്പോൾ കൂടിപ്പോകുമല്ലോ, നമ്മുടെ അളവിനേലും കൂടിപ്പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്യുക. ഇനി അടുത്ത സെക്ഷൻ, അതായത് ഇതാണ് നമ്മളുടെ സ്ലിറ്റ് എന്നറിയണം, ഇവിടെയാണ് വേസ്റ്റ് എന്നറിയണം. ഇവിടെ കൊണ്ടുവന്ന് 2 ഇഞ്ച് കഴിയുമ്പോൾ ആ നേരെ താഴത്തേക്ക് 1 ഇഞ്ചിലേക്ക് കൊണ്ടുവന്നു. അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ 2 പോയിന്റ് ഉണ്ടല്ലോ, ഈ ലൈൻ നമ്മൾ വരച്ചു കൊടുത്തിട്ടില്ലേ, ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ ചെറിയ ഒരു നോച്ച്, ഇതാ ഒരു ഇതുപോലത്തെ ഒരു കട്ടിങ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യരുത് കേട്ടോ. നിങ്ങളിങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വേണം തുറന്ന് നോക്കാൻ. ചിലവർക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴേ പെട്ടെന്ന് തന്നെ ഒരു ആകാംക്ഷയൊക്കെ അങ്ങോട്ട് തുറന്ന് നോക്കണമെന്നുണ്ടാവും. അതൊക്കെ അവസാനം, എല്ലാം കഴിഞ്ഞിട്ടേ തുറന്ന് നോക്കാവൂ. ഇവിടെയും കട്ടിങ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ കട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. ഇവിടെ 2 ഇഞ്ചിലും നമ്മൾ സ്ലീവ് വെച്ച് കഴിയുമ്പോൾ നേരെ ആ 2 ഇഞ്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി, ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തിയിട്ടാണ് ബാക്കിയുള്ള സ്ലിറ്റൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ചെയ്യണം, പിന്നെ ആ നെക്കും കൂടെ ഒന്ന് ചെയ്യണം. ഇപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമുക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ഷോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഇനി നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ വീതിയും എല്ലാം ഇതിലുണ്ട്. ഞാൻ ഇതിൽ ഫോൺ നമ്പർ ഉള്ളതുകൊണ്ടാണ് കുറച്ചൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ പ്രൈവസി ഒന്നും ചാനലിൽ കാണിക്കില്ല. എവിടെ എവിടെ, ആ സ്ലീവ്, നെക്ക് വിഡ്ത്ത് 3, ഫ്രണ്ട് 6, ബാക്ക് 4. ഫ്രണ്ട് 6 അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, നമ്മൾ 5 ഇഞ്ചിലാണ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ കസ്റ്റമർ 6 പറയുമ്പോൾ നമ്മൾ 6 ഇഞ്ചിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. 3 ഇഞ്ച് വിഡ്ത്ത്, തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 3.5 ആകും. ഇത് XXL സൈസാണ്, അപ്പോൾ നമുക്ക് 2.75 ആവശ്യമില്ല. 3 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ്, ഫ്രണ്ട് നെക്ക് 6 മാർക്ക് ചെയ്തു, ബാക്ക് നെക്ക് 4 ഇഞ്ച്. അപ്പോൾ ഇങ്ങനെ 2 മാർക്കിങ്ങും ചെയ്ത് കൊടുത്തു. അത് കഴിയുമ്പോൾ നമുക്ക് സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ, ഫസ്റ്റ് 6 ഇഞ്ചിൻ്റെ സ്ക്വയർ വരക്കുക, അത് കഴിയുമ്പോൾ 4 ഇഞ്ചിൻ്റെ സ്ക്വയർ വരക്കാം. ഇനി നമുക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതുപോലെ 2 ബോക്സ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ആദ്യമേ ബാക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ബാക്ക് നെക്ക് അത്യാവശ്യം വൈഡാക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ
രണ്ട് നെക്കും കൂടെ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം. അതായത് ബാക്ക് നെക്ക് നമുക്ക് ഒരുമിച്ച് തന്നെ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്തു. അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു പാർട്ട് മാറ്റണം. ഇപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത ഈ ഒരു പീസാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് വരാം കേട്ടോ. ഞാൻ ഈ ഒരു കട്ടിംഗ് എല്ലാം കത്രികയുടെ ഈ ഒരു എഡ്ജ് വെച്ചിട്ടേ ചെയ്യാറുള്ളൂ. എന്നാലേ നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല മൂർച്ചയുള്ള കത്രിക വെച്ചിട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കിട്ടുള്ളൂ. ഇനി ആ ഫ്രണ്ടിലെ ആം ഹോളും കൂടെ ഒന്ന് കുഴിച്ച് വെട്ടണം. ഡബിൾ എക്സിൽ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്ലീവും അതുപോലെ ഫ്രണ്ട് പോർഷനും ആം ഹോള് കുഴിച്ച് വെട്ടണം. നമ്മുടെ റൗണ്ട് നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഫ്രണ്ടിലെ ആം ഹോള് മാത്രം കട്ട് ചെയ്യാൻ പോകണം. അത് നമുക്ക് ഇത്രയും ഭാഗത്താണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേ അളവ് നേരെ താഴത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഇതുപോലെ വേണം കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഈ ഒരു അളവിൽ ചെറിയ അളവിൽ ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യാം. ഈ ഷേപ്പിൽ ഇവിടെ നിന്നും കൂടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെന്നേ നമുക്ക് ഈ അളവ് ചെയ്യാൻ പാടില്ല. ഈ ഭാഗത്തുനിന്ന് മാത്രമായിരിക്കണം കുഴിച്ച് കട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ കട്ടിങ് എല്ലാം കഴിഞ്ഞു. എനിക്ക് പാക്ക് ചെയ്യാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തന്നെ ഇതേ ഇതിങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് വെക്കുവാണ് കേട്ടോ. മടക്കി വെച്ചിട്ട് ഞാനിവിടെ എഴുതിയും കൊടുക്കുന്നുണ്ട്, ഇത് ഫ്രണ്ടാണ്, എന്താ ഇത് ഫ്രണ്ട് പാർട്ട്. എല്ലാം ഉള്ളിലാണ് കേട്ടോ. സാധാരണയായിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നല്ല ഭാഗത്താണ് ചെയ്യുന്നത്, പക്ഷേ ഇതിൻ്റെ എല്ലാം ഞാൻ ഇതിൻ്റെ ഉൾഭാഗത്താണ്. അതാണ് നിറം മങ്ങിയ പോലെ ഇരിക്കുന്നത്. നല്ല ഭാഗം കണ്ടില്ലേ, നല്ല നിറമാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ട്. പിന്നെ ബാക്ക് പാർട്ട് ആദ്യമേ മടക്കി വെച്ചു. അതും ഇതിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ കട്ടിങ് ചെയ്യാൻ പറഞ്ഞ ആൾ ഇത് കാണും. അപ്പോൾ അയാൾക്കൊന്നും കൂടെ മനസ്സിലാൻ വേണ്ടിയിട്ട് അതെ ഇത് ബാക്ക് പാർട്ട്, ഇത് ഫ്രണ്ട് പാർട്ട്. ആം ഹോളൊക്കെ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സ്ലീവ്, അത് കഴിയുമ്പോൾ ബാക്ക് നെക്ക് തയ്ക്കാനുള്ള രണ്ട് ക്രോസ് പീസും പിന്നെ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഒരു സ്ട്രൈറ്റ് പീസും കട്ട് ചെയ്യണം. ഇതിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി, നമുക്ക് ഈ ഒരു ആം റൗണ്ട് എടുക്കാൻ മറന്നുപോയി. അതായത് ഇനിയിപ്പോൾ വണ്ണം നമുക്ക് സ്ലീവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഈ ഒരു അളവ് എടുത്താൽ മതി. ഒരു അര ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് ടേപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് വളച്ച് വളച്ച് എടുക്കാം. ഇവിടെ എത്ര ഇഞ്ചാണോ വരുന്നത് നോക്കാം. 11.5 ഇഞ്ചാണ് ഇവിടെ വരുന്നത് കേട്ടോ. ലെങ്ത് വരുന്നത് 17 ഇഞ്ചാണ്. അപ്പോൾ അതിനെ കൂടെ നമുക്ക് 1.5 ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ട് 18.5 ഇഞ്ച് കറക്റ്റ് ലെങ്ത് സ്ലീവിനുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ വണ്ണം വരുന്നത് എത്രയായിരുന്നു? 11.5 കറക്റ്റ് 11.5 ഇഞ്ച് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ വണ്ണം. ഇവിടെ നിന്ന് താഴത്തേക്ക് 3.5 ഇഞ്ചാണ് ആം ഹോൾ. 3.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തേ. എന്നിട്ട് ഞാൻ ദാ ഇവിടെ ഒരു ലൈൻ, കറക്റ്റ് ആം ഹോള് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ലൈൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ചിലിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതെന്തിനാണെന്നറിയോ, നമുക്കിവിടെ വരുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വണ്ണം വേണ്ടത്. ഈ ഭാഗത്ത് നിന്ന് ഇതാ ഇവിടെ നിന്നിങ്ങനെ ഇതുപോലെ കുഴിച്ച് വേണം നമുക്ക് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ആം ഹോള് നമുക്ക് വരുത്തേണ്ടത്. അത് കഴിയുമ്പോൾ താഴത്തെ വണ്ണം എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊരു 7.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ സ്ലീവിന് കുറച്ച് വണ്ണം തയ്യൽത്തുമ്പോൾ കൂടുതലായിരിക്കും, അതൊന്ന് നോക്കിയിട്ടൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് ഉള്ളിലേക്ക് കടത്തി അടിച്ചാലും മതി, നമ്മൾ കുറച്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് ഈ ഭാഗത്തേക്ക് കൊടുക്കാം. ഇനി നമുക്ക് ആ ആം ഹോളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, തയ്യൽത്തുമ്പായതുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം. അത് കഴിയുമ്പോൾ സ്ലീവിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു നോച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ആം ഹോളൊന്ന് കട്ട് ചെയ്യണം. ഈ ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ നല്ല വശവും തമ്മിലായിരിക്കണം വെക്കേണ്ടത്. എന്നിട്ട് ഇനി ഏത് ഭാഗത്ത് വേണമെങ്കിലും, ഒന്നെങ്കിൽ ഇവിടെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്യാം, നമ്മൾ വെക്കുമ്പോൾ അതനുസരിച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ സെൻറ്ററിൻ്റെ
ഈ ഭാഗത്തേക്ക് കുറച്ച് മാർക്ക് ചെയ്യുക, ഒരു 2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. സെൻട്രൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച്, അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച്, ഈ ഒരു ഗ്യാപ്പൊക്കെ വിട്ടിട്ടാണ് നമ്മൾ ദേ ഇവിടെ ഇങ്ങനെ ഒരു ഇത്രയും വീതിക്ക് അങ്ങോട്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. ഇതൊക്കെ സാധാരണ കട്ട് ചെയ്യുമ്പോൾ മാർക്കിങ് ചെയ്യാറില്ല, നമ്മൾ നേരെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ കാണിച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് മാത്രം എടുത്തിട്ട് അതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിനി ഇങ്ങനെ നോക്കുമ്പോൾ ബാക്കും ഫ്രണ്ടും തമ്മിൽ കുറച്ച് വേരിയേഷൻ ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ കണ്ടോ, ഫ്രണ്ടിലെ ആം ഹോൾ കുറച്ച് ഇതുപോലെ ഇങ്ങനെ കട്ടിങ് വേറെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ സ്ലീവിൻ്റെ കാര്യം കഴിഞ്ഞു. 2 ക്രോസ് പീസ് ബാക്ക് നെക്കിന് വേണ്ടിയിട്ട്, 2 ക്രോസ് പീസ് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട്, 2 സ്ട്രൈറ്റ് പീസ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, അത് കഴിഞ്ഞ് ഇവിടെ ഫോൾഡ് ചെയ്യുക, ഇവിടെ ഫോൾഡ് ചെയ്യുക, എന്നിട്ടാണ് നെക്ക് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ടിങ്ങിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞു, ഇനി എനിക്കിത് കുറേറായിട്ടൊന്ന് അടച്ച് കൊടുത്താൽ മതി. അപ്പോൾ കട്ടിങ് ചെയ്യാൻ പേടിയുള്ളവർക്കാണെങ്കിൽ കട്ട് ചെയ്ത് തരും, ഇനിയിപ്പോൾ പേടിയില്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് താനേ ആ പേടിയൊക്കെ അങ്ങോട്ട് മാറിക്കോളും. ശരി.